നേരത്തെ വിവാഹം കഴിച്ച ഒരു അനുഭവസ്ഥൻ എന്ന നിലയിൽ പറയുകയാണ്. വിവാഹം കഴിക്കുമ്പോൾ പെണ്ണിന്റെ മുടിയുടെ നീളം എത്ര, തൊലിയുടെ നിറമെന്താണ്, ഉയരമെന്താണ് എന്നൊന്നും ഒരിക്കലും നോക്കരുത്. അത് തെറ്റാണ്. ഇവളമാരുടെ നാവിന്റെ നീളം എത്രയാണെന്നാണ് നോക്കേണ്ടത്. പറഞ്ഞതാ ഓ ഇപ്പഴാ മനസ്സിലായത്. 1450 കിട്ടണ കോപ്പാണ് നന്ദി. എന്റെ വീടിന്റെ അടുത്തൊരു പെണ്ണിന്റെ തലയിൽ തേങ്ങാവ്, അവളെല്ലാം മറന്നുപോയി. സ്വന്തം കാമുകനെ പോലും. പിന്നെ ഇത്, അത് ബസ് പറഞ്ഞപ്പോ അതിനകത്തുണ്ടായിരുന്ന പെണ്ണല്ലേ എല്ലാം മറന്നുപോയത്. അതൊക്കെ സിനിമയിൽ, ഇന്നലെ. ഇത് തേങ്ങാ വീണിട്ടാ. അവളെ കാമുകനെ മറന്നിട്ട് വേറൊരുത്തനെ കല്യാണം കഴിച്ചു. ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് അവളുടെ തലയെ ഒരു വെള്ളക്കാവിടും. അപ്പോൾ അവക്ക് കാമുകനെ ഓർമ്മ വന്നു. അവൾ അവന്റെ കൂടെ കുളിച്ചോടി. ഇപ്പൊ എങ്ങനെയുണ്ട്, വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. വാതിന്റെ ഇടയില് വിരല് പെട്ടാ നല്ല സുഖ. കിക്കിലെടുത്ത് വെറുതെ ഇരിക്കുമ്പോ വാതിന്റെ ഇടയില് വിരൽ വെച്ചിട്ട് വലിച്ചടക്ക്. ഇവിടെ അതിനെ മാത്രം മതി. എന്താ ഇത്, ചുമ്മാ കെട്ടിപ്പിടിക്ക, വേണ്ടാത്തടത്തൊക്കെ തൊടുക. വേണ്ടാത്താണെങ്കിൽ എന്തിനാ അത്ര കഷ്ടപ്പെട്ട് കൊണ്ടു നടക്കുന്നത്? എന്റെ ചേട്ടന്മാരൊന്നും ആണുങ്ങളല്ലോ. അയ്യോ, ഞാനിത് ഇപ്പഴേ അറിയണത്, സത്യമാണോ? കളിക്കരുത്, 500-ആം മക്കളോട് കളിക്കരുത്. ഞങ്ങള് മഹാചെറ്റകളാ. അയ്യേ, എന്തിനാ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരെ പറ്റി കുറ്റം പറഞ്ഞു നടക്കണേ? ആദ്യം പറഞ്ഞു ആണുങ്ങളല്ലാന്ന്, ഇപ്പൊ പറയണു ചെറ്റകളാണെന്ന്. രാമഭദ്രന് ഇത് എന്ത് പറ്റി? കയ്യില് മെഹന്തി ഇടുന്ന ഒരു സ്ത്രീ ഇവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവരെ അന്വേഷിച്ചു വന്നതാ. ആ സ്ത്രീയാണോ ഈ തലച്ചി? നിന്റെ നിനക്ക് അങ്ങനെ തന്നെ കാണടാ. എന്ത് പിടിച്ചേ? എന്തായത്? ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി, ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. വെറുതെ വൃത്തിയോട് കാണിക്കരുത്. ഞാൻ അൺട്രോ ഇട്ടുണ്ട്. ചുമ്മാ ദൈവത്താൻ ഇട്ടുണ്ട്. എന്താ കാണണ? എനിക്ക് വിശ്വാസം. അയ്യോ, പാന്റിയറി പാന്റിയറി, ഇനി വരാൻ പറ്റില്ല, ഇനി വരാൻ പറ്റില്ല. കണ്ടാ, അത് ഞാൻ ശരിയാക്കി. ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ. തീർന്നു. എന്നാ വാ, ഒരു മിനിറ്റ്, ഞാനിന്ന് വിരൂപനായിക്കോട്ടെ, വിരൂപനായിക്കോട്ടെ. എനിക്ക് ഇവനേക്കാൾ ഇത്തിരി ഗ്ലാമർ കൂടുതലുണ്ടല്ലോ. അത് കുറയട്ടെ. അല്ലെ, ഈ പെണ്ണ് എന്നെ മതി എന്ന് പറയും. ഇതെന്ത് കോല? ബാംഗ്ലൂർ ഫാഷനാ. കണ്ടിട്ട് പേടിയാവുന്നു. എടാ, വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ്. ആ ഗ്രൗണ്ട് സിഗ്നലില്ലേ, അതിന്റെ അടുത്ത് കേബിൾ കുഴിയിൽ ഒരു ചേച്ചി വീണ്. ഒറ്റൊരുത്തും തിരിഞ്ഞോക്കണ്ടായില്ല. എന്നിട്ട് ഞാൻ ആ ചേച്ചി ഒരു ഓട്ടോ എടുത്ത് ആശുപത്രി കൊണ്ടാക്കി, ബ്ലഡും കൊടുത്തിട്ടാണ് വരുന്നത്. വഴിക്ക് വീഴാൻ മാത്രം അവിടെ എന്ത് പണ്ടാറുണ്ടായിരുന്നത്? അവിടെ ഒന്നുമില്ല, എനിക്ക് വഴുക്കണം തോന്നി, വഴുക്കി. എന്തോന്ന് തോന്നി? എനിക്ക് വഴുക്കണമെന്ന് തോന്നി, വഴുക്കി. എനിക്കൊന്ന് വഴുക്കണ്ടേ? മനുഷ്യനെപ്പോഴും വടി പോലെ.